സിഡി റെക്കോർഡിങ്ങിന് ശേഷം നമുക്ക് പിന്നെ മനസ്സിലാക്കാനുള്ളത് സിഡി പ്ലേബാക്ക് സിസ്റ്റമാണ്. ഒരു ഡിസ്കിൽ സ്റ്റോറേജ് വെച്ചിരിക്കുന്ന ഡാറ്റകൾ എങ്ങനെ പ്ലേ ചെയ്യിച്ച് അല്ലെങ്കിൽ അത് എങ്ങനെ റീഡ് ചെയ്തെടുക്കാം, അതിനുള്ള ഉപകരണമാണെന്ത് സിഡി പ്ലെയർ എന്ന് പറയണത്. കോമ്പാക്ട് ഡിസ്ക് പ്ലെയർ, ഒരു പ്ലെയറിൻ്റെ നമുക്കത് പ്രത്യേകമായിട്ട് മനസ്സിലാവും, എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഭാഗങ്ങളെ നാല് സെക്ഷനുകളായിട്ട് പറയാം. ഒന്നൊരു ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ് അല്ലെങ്കിൽ ഒ പി യു എന്ന് ചുരുക്കി പറയും, ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ്, പിന്നെ ഒരു മദർ ബോർഡ്, പിന്നെ സിഡി ഡ്രൈവ്, പിന്നെ പവർ സപ്ലൈ. അങ്ങനെ നാല് സെക്ഷനുകളായിട്ട് തിരിക്കാം, ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ്, മദർ ബോർഡ് സെക്ഷൻ, സിഡി ഡ്രൈവ് അഥവാ മെക്കാനിസം, പിന്നെ പവർ സപ്ലൈ. ഈ ഒരു നാല് സെക്ഷനുകളാണ് ഒരു സിഡി പ്ലെയറിൽ ഉള്ളത്. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സി ഡിയിലുള്ള വിവരങ്ങളെ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് അത് അവിടുന്ന് പിക്ക് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ വായിച്ചെടുക്കുന്ന സംവിധാനമാണ് ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ്. അപ്പോൾ ഒപ്പി ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ, സി ഡിയിലുള്ള വിവരങ്ങളത് വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മദർ ബോർഡ്. മദർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ ആ സി ഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്ന സെക്ഷനാണെന്ത് മദർ ബോർഡെന്ന് പറയണത്. അതിനുശേഷം സി ഡ്രൈവ് അല്ലെങ്കിൽ മെക്കാനിസം, അതിൻ്റെ മെക്കാനിക്കൽ പാർട്ടാണെന്ത് സി ഡ്രൈവ് എന്ന് പറയണത്. ഈ ഒരു മെക്കാനിസത്തിൻ്റെ സഹായത്തോടെയാണ് അതിൽ സി ഡി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ പവർ സപ്ലൈ സെക്ഷൻ, ഒരു സി ഡി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനാണിത് പവർ സപ്ലൈ എന്ന് പറയുന്നത്. സാധാരണ സി ഡി പ്ലെയേഴ്സ് 12 വോൾട്ടിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ പല സെക്ഷനുകൾക്കും പല രീതിയിലുള്ള വോൾട്ടുകൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഐസൊലേഷൻ പവർ സപ്ലൈകളാണ് ഉപയോഗിച്ചിരുന്നത്, ട്രാൻസ്ഫോവറും റെഗുലേറ്റർ ഐ സികളും വെച്ചിട്ടുള്ള പവർ സപ്ലൈകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം മാറിയിട്ട് എന്തുമായി എസ് എം ബി എസ് സർക്യൂട്ടുകളാണ് സി ഡി പ്ലെയറുകളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സി ഡി പ്ലെയറിൻ്റെ പ്രവർത്തനം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഡയഗ്രം അവിടെ കാണിച്ചിട്ടുണ്ട്, സി ഡി പ്ലേബാക്ക് സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. ആ ഒരു ചിത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ഒരു മൂന്ന് സെക്ഷനായിട്ട് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ് ആണ് ആദ്യം കാണിച്ചിരിക്കുന്ന സെക്ഷനുകൾ, ആദ്യത്തെ മൂന്ന് ബ്ലോക്കുകൾ. പിന്നെ വരുന്നത് ഒരു മദർ ബോർഡിൻ്റെ സെക്ഷനാണ്, പിന്നെ ഉള്ളത് പവർ സപ്ലൈ ആണ്. അതിൽ ആ ഒരു ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ലേസർ ഡയോഡ്, പ്രിസം ആൻഡ് മിറർ അറേഞ്ച്മെൻറ്റ്, ലെൻസ്, ഫോട്ടോ ഡയോഡ്, ഇത്രയും ഭാഗം കൂടി ചേർന്നതാണെന്ന് ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് സി ഡിയിലേക്ക് സിഗ്നൽ എത്തുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ ഡയോഡ് എന്ത് ചെയ്യുന്നു, ഒരു ലേസർ ബീമിനെ പ്രൊഡ്യൂസ് ചെയ്യും, അത് നേരെ പ്രിസം ആൻഡ് മിറർ അറേഞ്ച്മെൻറ്റ് വഴി ലെൻസിലേക്ക് എത്തും. ലെൻസ് ആ പോകുന്ന സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, നേരെ സി ഡിയുടെ പ്രതലത്തിലേക്ക് ഫോക്കസ് ചെയ്യിക്കും. സി ഡിയുടെ പ്രതലത്തിലേക്ക് ഫോക്കസ് ചെയ്യിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തട്ടിക്കഴിഞ്ഞാൽ എന്താവും, അത് ഈ ഫോക്കസ് ചെയ്യുന്ന എവിടേക്കാണ്, അതിലുള്ള പിറ്റ് ഫ്ലാറ്റ് ഏരിയകളിലേക്കാണ് ഫോക്കസ് ചെയ്യിക്കുന്നത്. അപ്പോൾ അവിടെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലെൻസ് വഴി തന്നെയാണ് തിരിച്ചു വരുന്നത്. റിഫ്ലക്ട് ചെയ്തിരുന്ന ആ സിഗ്നൽ നേരെ ഇവിടെ ആദ്യം പോയപ്പോൾ അതൊരു പ്രിസം ആൻഡ് മിറർ അറേഞ്ച്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പ്രിസം എന്ത് ചെയ്യുന്നു, ഈ പോകുന്ന ലേസർ ബീമിനെ കൃത്യമായിട്ട് ലെൻസിലേക്ക് ഫോക്കസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു ഡൈക്രോയിക് മിററേഴ്സ് ആണുള്ളത്. ഈ മിററുകൾ എന്ത് ചെയ്യുന്നു, ഈ തിരിച്ചു വരുന്ന സിഗ്നലിനെ ഫോട്ടോ ഡയോഡിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാനാണ് അവിടെ ഒരു മിറർ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഈ മിറർ എന്ത് ചെയ്യുന്നു, ഫോട്ടോ ഡയോഡിലേക്ക് ആ തിരിച്ചു വരുന്ന ഡിസ്കിൽ തട്ടി തിരിച്ചു വരുന്ന ലേസർ ബീമിനെ ഫോട്ടോ ഡയോഡിലേക്ക് എത്തിക്കും. അപ്പോൾ ഫോട്ടോ ഡയോഡ് എന്താണെന്ന് നമുക്കറിയാം. ഫോട്ടോ ഡയോഡ് എന്ത് ചെയ്യുന്നു, കിട്ടുന്ന ആ ഒരു പ്രകാശ തരംഗത്തെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നേരെ എവിടേക്ക് കൊടുക്കുന്നു, മദർ ബോർഡ് സെക്ഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഒരു ഒ പി യുവിൻ്റെ ഫംഗ്ഷൻ ഈ പറഞ്ഞതാണ്, അതിനുള്ള വിവരങ്ങളെ വായിച്ചെടുക്കുക എന്നുള്ളത്. എങ്ങനെയാണ് വായിച്ചെടുത്തത്, ലേസർ ബീമിൻ്റെ സഹായത്തോടെയാണ്. ലേസർ ബീം, പ്രിസം ആൻഡ് മിറർ അറേഞ്ച്മെൻറ്റ്, ലെൻസ്, ഫോട്ടോ ഡയോഡ് ഇതൊക്കെ അതിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ്. അതിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്തു, വായിച്ചെടുത്തു. ലേസർ ഡയോഡ്, ലേസർ ബീമിനെ ഡിസ്കിൽ തട്ടിച്ചു, അവിടെ നിന്ന് തിരിച്ചു വരുന്ന സിഗ്നലിനെ ഫോട്ടോ ഡയോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രിക്കൽ സിഗ്നൽ രൂപത്തിലേക്കാക്കി മാറ്റി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനെ മദർ ബോർഡ് സെക്ഷനിലേക്ക് കൊടുക്കും. മദർ ബോർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ.
ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആദ്യം അവിടെ ഉണ്ടാവും. വരുന്നത് ഒരു ഡിജിറ്റൽ സിഗ്നലാണ്, അതിന് അനലോഗ് രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അതിലുള്ള ഡാറ്റകളെ വീണ്ടും ഒരു ഓഡിയോ വീഡിയോ കൺവേർട്ടറിലേക്ക് എത്തിക്കും. ഓഡിയോ കൺവേർട്ടറും വീഡിയോ കൺവേർട്ടറും ഉപയോഗിച്ചിട്ട് തന്നെ അതിലുള്ള സിഗ്നലുകളെ വേർതിരിക്കും, ഓഡിയോ സെക്ഷനായിട്ടും വീഡിയോ സെക്ഷനായിട്ടും. അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഓഡിയോ വീഡിയോ ആംപ്ലിഫയറുകളിലേക്ക് എത്തിക്കും. ഇതെല്ലാം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ അഡീഷണലായിട്ട് നൽകിയിട്ടുണ്ടായിരിക്കും. ഇതേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള സംവിധാനങ്ങളും കൂടി അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സി ഡി പ്ലേബാക്ക് സിസ്റ്റത്തിൻ്റെ ബേസിക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ്, മദർ ബോർഡ്, സി ഡി ഡ്രൈവ്, പവർ സപ്ലൈ, ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ള വർക്കിങ്ങിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ സെക്ഷനുമായിട്ട് എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടതുണ്ട്. ഒപ്റ്റിക്കൽ പിക്കപ്പ് യൂണിറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മദർ ബോർഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, മെക്കാനിസത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പവർ സപ്ലൈയിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്നുള്ളത് ഓരോ സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നോക്കണം.